നമസ്കാരം. നമ്മുടെ നാട് ലോക്ക്ഡൗൺ ആയിരിക്കും. പ്രധാനപ്പെട്ട അത്യാവശ്യ സർവീസുകൾ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരു മഹാമാരിയെ തടയുന്നതിന് വേണ്ടിയാണ്, ഈ നാട്ടിൽ നിന്ന് തുരത്തുന്നതിന് വേണ്ടിയാണ്. എല്ലാവരും സഹകരിക്കുക. ചില ആളുകളൊക്കെ പുറത്തിറങ്ങുന്നുണ്ട്. മാധ്യമപ്രവർത്തകർ അവരുടെ ഐ കാർഡ് കാണിച്ച് പോലീസ് തടയുന്നുണ്ട്. അപ്പോൾ മാധ്യമപ്രവർത്തകർ അവരുടെ ഐ കാർഡ് കാണിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അത്യാവശ്യ ജോലിയാണ്. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഒക്കെ തന്നെ, അത്യാവശ്യ സർവീസുള്ള ഡിപ്പാർട്ട്മെന്റുകൾ, ഹെൽത്ത് സർവീസ് ഉണ്ട്, അവരൊക്കെ തന്നെ അവരുടെ ഐ കാർഡ് കാണിച്ച് സ്ഥാപനങ്ങളിലേക്ക് പോകുന്നുണ്ട്, മടങ്ങി വരുന്നുണ്ട്. ചില ആളുകൾ ഇതൊന്നും വകവയ്ക്കാതെ പുറത്തിറങ്ങുന്നുണ്ട്, അവരെയൊക്കെ പോലീസ് വിരട്ടി ഓടിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് പോലീസ് സേന നടത്തിയ, നമ്മുടെ പോലീസ് സേനയുടെ ആ ഒരു സ്തുത്യർഹമായ പ്രവർത്തനം, കൃത്യമായി തന്നെ അത് ഏകോപിപ്പിക്കാനും അത് നടപ്പിലാക്കാനും അവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. പോലീസ് സേന നടത്തിയ റൂട്ട് മാർച്ചിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഭാഗമായി കേരള ഗവൺമെന്റ് പുറപ്പെട്ടു വച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ പാലിക്കേണ്ടതാണ്. പൊതുവിടങ്ങളിൽ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം എന്നിവ പാലിക്കുക. അപരിചിതരായ ആളുകളുമായി ഇടപെടുന്നത് പരമാവധി ഒഴിവാക്കുക. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും അതുപോലെ പാളയത്തും നടത്തിയ റൂട്ട് മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അതുപോലെ കൃത്യമായ അറിയിപ്പ്, അതായത് ഈ കൊറോണ ബാധ തടയുന്നതിനായുള്ള നടപടികൾ ജനങ്ങളെ അറിയിക്കുന്നതിനും ജനങ്ങളിൽ കൃത്യമായ അവബോധം ഉണ്ടാക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചത്. ഈ രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ പോലീസ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അനൗൺസ്മെന്റുകളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ കേരള പോലീസ് സേനയുടെ ഈ നടപടികളെല്ലാം, ഈ രീതികളെല്ലാം പ്രശംസ അർഹിക്കുന്നു. എല്ലാവർക്കും ചേർന്ന്, ഒത്തുചേർന്ന് നമുക്ക് ഈ മഹാമാരിയെ, COVID-19 കൊറോണയെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തുരത്തിയോടിക്കാം, ഈ ലോകത്തു നിന്ന് തന്നെ തുരത്തിയോടിക്കാം. ഇന്ത്യ ഈ ഒരു പ്രവർത്തനങ്ങൾക്കെല്ലാം നല്ല മാതൃകയാണെന്നാണ് ലോകം അംഗീകരിച്ചിരിക്കുന്നത്. കേരളവും അതിന്റെ ഭാഗമാവുകയാണ്, കേരള പോലീസും അതിന്റെ ഭാഗമാവുകയാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. Thank you.